എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ വീട്ടിൽ എപ്പോഴുമുള്ള ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ചമ്മന്തിയാണ് ഇന്നത്തെ റെസിപ്പി, വറുത്ത തേങ്ങാ ചമ്മന്തി. ഇത് നിങ്ങൾക്ക് ചോറിനോടൊപ്പം കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ചമ്മന്തിയാണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. അതിന് മുന്നായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ അടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാലും ഞാനിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ. ഞാനിവിടെ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില, ഈ ഒരു വലുപ്പത്തിലുള്ള ഇഞ്ചി, നാല് ചെറിയ ഉള്ളി, കുറച്ച് പുളി. ആദ്യം നമുക്ക് മിക്സിയുടെ ജാറിൽ പുളി ഇഞ്ചി ഒന്ന് അരച്ചെടുക്കാം. ഇതുപോലെ വേണം അരച്ചെടുക്കേണ്ടത്. ഇനി നമുക്ക് തേങ്ങ ചേർക്കാം. കറിവേപ്പിലയും ഉള്ളിയും ചേർക്കുക, ആവശ്യത്തിന് ഉപ്പ്. ഞാനിവിടെ ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ സാദാ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് അരച്ചെടുക്കുക. തീരെ ഫൈനായിട്ട് അരക്കരുത്, അരച്ചത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് കടുകും ചെറിയ ഉള്ളിയും താളിച്ച് ചേർക്കാം. ഇനി കടുക് താളിക്കുന്നതിനായി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായി കഴിയുമ്പോൾ തീ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ച ശേഷം കടുക് ചേർക്കുക. കടുക് പൊട്ടി കഴിയുമ്പോൾ മൂന്ന് ചെറിയ ഉള്ളി ചേർക്കുക. ഉള്ളി ഒരു ലൈറ്റ് ബ്രൗൺ ആകുന്നത് വരെ നിലക്കുക. അതിലേക്ക് രണ്ട് വറ്റൽ മുളകും കറിവേപ്പിലയും ചേർത്ത് നിലക്കി കൊടുക്കുക. കാൽ ടീസ്പൂൺ മുളക് പൊടിയും ചേർത്തിട്ട് അരച്ച ചമ്മന്തി ചേർത്ത് നിലക്കി കൊടുക്കുക. ചമ്മന്തിയിലെ വെള്ളമയം മാറുന്നത് വരെ ലോ ഫ്ലെയിമിൽ ഇട്ട് നിലക്കുക. കണ്ടല്ലോ, വറുത്ത ചമ്മന്തി ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ചമ്മന്തി നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സപ്പോർട്ട് ചെയ്യുന്ന ചാനൽ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് എല്ലാസ് കിച്ചൺ.